ഇന്ന് നമുക്ക് കുറച്ച് സീഡ് കളക്ട് ചെയ്താലോ? ഇവിടെ നല്ല പഴുത്ത പാവയ്ക്ക് പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു, ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അതിൽ നല്ലോണം പഴുത്ത രണ്ടെണ്ണം ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ന് വിത്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് നല്ല നീട്ടമുള്ള പാവയ്ക്കയാണ്. അപ്പോൾ അതിൻ്റെ വിത്തെടുത്താൽ നമുക്ക് തൈ ഉണ്ടാകുമ്പോഴേക്കും അതേപോലുള്ള ക്വാളിറ്റിയുള്ള പാവയ്ക്ക നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതിനെയൊക്കെ ഇങ്ങനെ, അത് നമ്മൾ കത്തിയൊന്നും വെച്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, കൈ വെച്ച് തന്നെ തറക്കാവുന്നതല്ല. എന്നാലും ഞാൻ ഭംഗിക്ക് വേണ്ടി വെറുതെ കത്തിക്കൊണ്ടൊക്കെ കട്ട് ചെയ്തൊക്കെ കാണിച്ചതാ. നല്ല റെഡ് കളറിൽ ഇതിൻ്റെ സീഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇത് സത്യം പറഞ്ഞാൽ സീഡ് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ റെഡ് കളർ തന്നെ ഒരു കോട്ടിങ് ഉള്ള സാധനം കേട്ടോ. ഇതിൽ തന്നെ എല്ലാ ഒന്നും ഉള്ളിൽ സീഡൊന്നും ഉണ്ടാവില്ല, മെച്ചുവറായിട്ടുള്ള സീഡുള്ളതായിരിക്കില്ല. ചിലതൊക്കെ ചീത്ത സീഡൊക്കെ ഉണ്ടാവും. അത് നമ്മളിതുപോലെ ഒരു നല്ല വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് ആ റെഡ് കളർ സാധനം ഒന്ന് കളഞ്ഞെടുക്കണം. നേരിട്ട് ഉണക്കാനിട്ടാലും ഇതിങ്ങനെ പൊയ്ക്കോളും. എന്നാലും ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകി ആ റെഡ് കളർ സാധനമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. നമുക്ക് വേഗം തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന വേർതിരിച്ചെടുത്ത അതിൽ കുറേ സീഡ്സൊക്കെ കൊള്ളില്ലായിരുന്നു. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച ഒരു ഗുണമുണ്ട്, ഏതൊക്കെ സീഡ്സാണ് നല്ലതെന്ന് നമുക്ക് അറിയാൻ പറ്റും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സീഡ്സൊക്കെ എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അത് അത്രയ്ക്ക് നല്ലതൊന്നും ആയിരിക്കില്ല, കിളുക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിലത്തിട്ട് നല്ലോണം ഉണക്കി, രണ്ട് ദിവസം കൊണ്ട് ഉണക്കി എടുത്തതാണ് നമ്മുടെ സീഡ്. നല്ല വെയിലുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ഉണക്ക് കിട്ടിയാൽ മതിയാകും. ഇതാ ഇപ്പോൾ നമ്മളുടെ സീഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട്.